കെ മാണിക്ക് അന്തിമോപചാരം അർപ്പിച്ച് കേരളം. രാവിലെ ആശുപത്രിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ സ്വദേശമായ പാലയിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വഴിയിലുടനീളം വൻ ജനാവലിയെത്തി. കെ മാണിയുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് രാവിലെ 7 മുതൽ തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകരും യുഡിഎഫ് നേതാക്കളും എത്തി തുടങ്ങിയിരുന്നു. 9:30 ആശുപത്രിയുടെ ലോബിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരള കോൺഗ്രസ് നേതാക്കളായ പി.ജെ. ജോസഫ്, മോൻസ് ജോസഫ്, അനൂബ് ജേക്കബ്, കോൺഗ്രസ് നേതാവ് കെ ബാബു തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ജനപക്ഷ നേതാവും പൂഞ്ഞാർ MLA പി.സി. ജോർജ് BJP നയിക്കുന്ന NDA മുന്നണിയിൽ ചേരാനൊരുങ്ങുന്നു. ഇക്കാര്യത്തിൽ NDA നേതൃത്വവുമായി പി.സി. ജോർജ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ചർച്ചകൾ നടത്തി വരികയായിരുന്നു. നേരത്തെ ശബരിമല വിഷയത്തിൽ പി.സി. ജോർജ് BJPയുമായി സഹകരിച്ചിരുന്നു. നിയമസഭയിൽ പാർട്ടി അംഗം രാജഗോപാലിനൊപ്പം കറുത്ത വസ്ത്രം ധരിച്ച് ഇരുന്ന പി.സിയുടെ ചിത്രം വലിയ വാർത്തയാവുകയും ചെയ്തു. പി.സി. ജോർജിനെ NDAയിലേക്ക് സ്വാഗതം ചെയ്യാൻ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള നേരിട്ടെത്തും. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് നേരത്തെ പി.സി. ജോർജ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്റെ സിറ്റിംഗ് സീറ്റായ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമ്മ സോണിയാഗാന്ധി അടക്കം കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക നൽകിയത്. പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി പ്രവർത്തകർക്കൊപ്പം 3 കിലോമീറ്റർ രാഹുലിന്റെ മെഗാ റോഡ് ഷോയും ഉണ്ടായിരുന്നു. സഹോദരി പ്രിയങ്കാ ഗാന്ധി, അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര, ഇവരുടെ മക്കളായ റെയ്ഹാൻ, മിറായ എന്നിവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. അമേഠിയിൽ രാഹുലിനെ വരവേൽക്കാൻ വൻ ജനക്കൂട്ടവും എത്തിയിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും പുഷ്പങ്ങൾ വാരിയെറിഞ്ഞും രാഹുലിനെ വരവേറ്റു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കോഴിക്കോടെത്തും. ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് മോദി കോഴിക്കോടെത്തുന്നത്. വൈകുന്നേരം 5 മണിക്ക് പ്രത്യേക വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന മോദി റോഡ് മാർഗം കോഴിക്കോടെത്തി 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിൽ മോദി തരംഗമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി എത്തുന്നത്. സ്വർണ്ണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി. അനുഭവം അതാണ് സത്യം.